ഈശമശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് രശ്മി, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ആദ്യമേ തന്നെ ഈ അൽത്താരയിൽ വന്ന് നിന്ന് ഇതുപോലെ സാക്ഷി പറയാനായിട്ട് എന്നെ ഒരുക്കിയതിന് അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ ജൂൺ 2023 ആണ് ആദ്യമായി ഓൺലൈനിൽ ഉടമ്പടി എടുത്തത്. ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നേഴ്സായിരുന്നു. ഇപ്പോൾ റിസൈൻ ചെയ്ത് നാട്ടിലെത്തി. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഹസ്ബൻഡിന് 2022 ഞങ്ങൾ നാട്ടിൽ വെക്കേഷൻ വന്നപ്പോൾ ജസ്റ്റ് ഒരു ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി പോയപ്പോൾ റൈറ്റ് കിഡ്നിയിൽ നിറയെ ഈ സ്റ്റോൺസ്, കിഡ്നി സ്റ്റോൺസ് എന്ന് സ്കാൻ ചെയ്തപ്പോൾ കണ്ടു. അതുപോലെ തന്നെ ആ സ്റ്റോൺസ് ഇരുന്നത് കാരണം അത് ഹൈഡ്രോ നെഫ്രോസിസായി. അങ്ങനെ സ്റ്റോൺ ഇരുന്ന് കിഡ്നിയിൽ വീക്കം ഉണ്ടായി, കിഡ്നിയുടെ ഫങ്ഷൻ ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ തന്നെ ഡോക്ടർ പെട്ടെന്ന് CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. ഞങ്ങൾ 2 ദിവസം തന്നെ അഡ്മിഷനായി, ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്തു തൃശ്ശൂർ അശ്വിനി ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ റിക്കവർ സ്റ്റേജൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കുവൈറ്റിന് പോയി. പക്ഷേ ഇതിങ്ങനെ റെക്കറൻ്റ് ആയിട്ട് കല്ല് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു വർഷത്തിനിടയ്ക്ക് ഒരു 5 സർജറിയോളം ഞങ്ങൾ ചെയ്തു. ആദ്യം ലാപ്രോസ്കോപ്പിക് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെയും അതിൻ്റെ ഫോളോപ്പിന് ചെന്ന് സ്കാൻ ചെയ്യുന്നതനുസരിച്ച് യുറീത്രോസ്കോപ്പി ചെയ്ത് കല്ല് നീക്കം ചെയ്യുക. അങ്ങനെ ഇത് വന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ഡോക്ടേഴ്സിനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, ഒന്നും അറിയുന്നില്ല. ഞങ്ങൾ മരുന്ന് കഴിക്കുന്നു കല്ല് വരാതിരിക്കാനുള്ളത്, പക്ഷേ അതിങ്ങനെ റെക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട്, ഞാനവിടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ ഫ്രണ്ട് എൻ്റെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയും ഗ്രോട്ടോയും അതിൻ്റെ പ്രാർത്ഥനയെല്ലാം കൊണ്ടു തന്നിട്ട് പറഞ്ഞു, നീ ഉറപ്പായിട്ടും മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് എനിക്ക് മാതാവിനെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കൃപാസന മാതാവിനെ, അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുക, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഈ ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ട് ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടു, ഞാനിങ്ങനെ ഓരോന്ന് യൂട്യൂബിൽ കണ്ടു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഹസ്ബൻഡിനോടൊക്കെ ആദ്യം പറയാൻ പേടിയായിരുന്നു, എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, കാരണം എനിക്കിതിനുള്ള പ്രേക്ഷക പേര് ചെയ്യണമെങ്കിലും എല്ലാത്തിനും എനിക്കെൻ്റെ സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് വേണം. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്കിതിനു വേണ്ടി എല്ലാം ഒരുക്കി തരണേന്ന്. ആ പ്രാർത്ഥിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെയും എൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തോട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ കൃപ കാരണം ഹസ്ബൻഡിൽ വിശ്വാസം വന്നു, ഹസ്ബൻഡ് പ്രാർത്ഥിച്ചു, അങ്ങനെ ഹസ്ബൻഡ് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഇവിടുത്തെ വസ്തുക്കളായ ഉപ്പും ഇതൊക്കെ എനിക്ക് കിട്ടാൻ കുറച്ചൊക്കെ എൻ്റെ ഫ്രണ്ട്സ് കൊണ്ട് തന്നതല്ലാണ്ട് ഞാനിങ്ങനെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് അമ്മയുടെ ഒരു കൊന്ത വേണം, എനിക്ക് ഉപ്പ് വേണം, എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വഴി ഇവിടെ നാട്ടിലുള്ള ഒരു ചേട്ടനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ എനിക്ക് തൃശ്ശൂർ എൻ്റെ വീട്ടിലെത്തിച്ച സാധനം തന്നു. അങ്ങനെ എനിക്ക് കുവൈറ്റിൽ എൻ്റെ സാധനം കയ്യിൽ കിട്ടി. അങ്ങനെ ഞാനതൊക്കെ ഇവിടുത്തെ ഉപ്പ്, തേൻ, അങ്ങനെയുള്ള വിശുദ്ധ വസ്തുക്കൾ ഞങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വെച്ച് ഞങ്ങൾ ഹസ്ബൻഡും കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിൽ യൂട്യൂബിൽ വരുന്ന ധ്യാനം ഞാനും ഹസ്ബൻഡും കേൾക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ കുവൈറ്റിൽ 9, 8, 9, 10 തീയതികൾ ധ്യാനത്തിന് വരുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. 2 ദിവസത്തെ ധ്യാനത്തിൽ അച്ഛൻ പ്രാർത്ഥിച്ച് അവസാനത്തെ ധ്യാനത്തിൻ്റെ പ്രാർത്ഥനാ സമയത്ത് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, റൈറ്റ് കിഡ്നിയിൽ ഫങ്ഷൻ കുറഞ്ഞു ഒരു മകനെ എനിക്ക് ദൈവം കാണിച്ചു തരുന്നു, ആ മകനെ ഇപ്പോൾ ദൈവം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, എൻ്റെ മാതാവ് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഈ പറയുന്നതെന്ന്. അന്ന് ഞങ്ങൾ ആ ധ്യാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ചെന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ ആൾത്താരുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ ഹസ്ബൻഡിനെ അവിടെ കൈ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മകനെ നീ ഇനി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിനക്കിനി ഇങ്ങനെ ഒരു അസുഖം വരില്ല എന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ തിരികെ പോയി. അങ്ങനെ നവംബറിൽ ഞങ്ങൾ അച്ഛനെ കണ്ടു. അടുത്ത സ്കാനിന് ഞങ്ങൾ ജനുവരി ആയിരുന്നു. അന്ന് ഞങ്ങൾ സ്കാൻ ചെയ്തു. ഹസ്ബൻഡിന് കിഡ്നിയിൽ ഇതേപോലെ ഇരുന്ന് ഫങ്ഷൻ കുറഞ്ഞ് യുറീത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാഡറിനോട് കണക്റ്റ് ചെയ്യുന്ന ട്യൂബ് അതെല്ലാം ചുരുങ്ങിപ്പോയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് സമയം ഡോക്ടർ പറഞ്ഞു, ലാസ്റ്റ് സർജറി ചെയ്തപ്പോൾ പറഞ്ഞു അത് ഇൻഫ്ലേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, ഇനിയും സ്കാൻ ചെയ്യുമ്പോൾ ഇനി എന്തെങ്കിലും കുഴപ്പം കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരു ഓപ്പൺ സർജറി തന്നെ വേണ്ടി വരുമെന്ന് അന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ ജനുവരിയിൽ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ആ സ്ട്രക്ചർ വന്ന് ആ ഭാഗത്ത് ഇൻഫ്ലേറ്റ് ചെയ്തതിന് ഒരു കുഴപ്പവും ഇല്ല,
ദൈവത്തിൻ്റെ കൃപയാൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈ നിമിഷം വരെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ കിഡ്നി ഫംഗ്ഷന് നോർമലായി ഈ നിമിഷം വരെയും അങ്ങനെ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് മാതാവ് കൃപയോടെ നടത്തിക്കൊണ്ട് പോകുന്നു. അതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്, ഞങ്ങൾ ന്യൂസിലാൻഡിലേക്കുള്ള പ്രോസസ്സിങ്ങിലാണ്. ഞാൻ ഒ ഇ ടി ക്ലിയറായി. ഹസ്ബൻഡിന് ഒ ഇ ടിയിൽ 4 മൊഡ്യൂളിൽ 3 എണ്ണം കിട്ടി. സ്പീക്കിങ്ങിന് കിട്ടുന്നില്ലായിരുന്നു. സ്പീക്കിംഗ് പറയാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഒരു ഫ്ലുവൻസി വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 6 വട്ടം എഴുതി. അത് ഞങ്ങൾ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 6-ാമത്തെ പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ലാസ്റ്റ് അറ്റംപ്റ്റിൽ അത് പാസ്സായി. പിന്നെ എനിക്ക് ചെറുതും വലുതുമായ കുറേ അനുഗ്രഹങ്ങൾ മാതാവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പോലും അറിയാം, എനിക്ക് കുറേ അസുഖങ്ങളുള്ള വ്യക്തിയാണ്. മൈഗ്രെയിനുണ്ട്, എനിക്ക് ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ട്, സെർവിക്കൽ പ്രൊലാപ്സ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഓടംപീടി എടുത്തതിന് ശേഷം എനിക്ക് ഞാൻ പോലും അറിയാണ്ട് എൻ്റെ മൈഗ്രെയിൻ, ഞാനതിന് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എന്നും ഡ്യൂട്ടി കഴിഞ്ഞു വന്ന ഒരടോളെങ്കിൽ പോലും കഴിക്കാണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ കണ്ണാടി വെക്കുമായിരുന്നു മൈഗ്രെയിനായിട്ട്. അങ്ങനെ ഇരുന്ന് ഞാൻ പോലും അറിയാതെ ഞാനിപ്പോൾ ഒരു ടാബ്ലറ്റ് പോലും കഴിക്കുന്നില്ല. എൻ്റെ മൈഗ്രെയിൻ അത് പോയി. എൻ്റെ കാലിന് നീര് വരുമായിരുന്നു. അതൊക്കെ എൻ്റെ അമ്മ മാതാവ് ഈശോയും അതിനൊക്കെ സൗഖ്യം തന്നു. അതിനൊക്കെ ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ ന്യൂസിലാൻഡ് പ്രോസസ്സ് ഞാൻ 2022 പാസ്സായി. പ്രോസസ്സിംഗ് ആയി ഞാനിപ്പോൾ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ 7 ഓഗസ്റ്റ് ഞാൻ ട്രാവൽ ചെയ്യുകയാണ്. ഈ പ്രോസസ്സിങ്ങിൽ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് മിസ്സായി, എനിക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടാനുള്ളത്. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും എൻ്റെ മാതാവ്, എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നും, എൻ്റെ ഉള്ളിൽ ആരോ പറയും, നീ ഇന്ന ആളെ കോണ്ടാക്റ്റ് ചെയ്യുക, നീ ഇന്ന ആളെ വിളിച്ച് ചോദിക്കുക, നിൻ്റെ കാര്യങ്ങൾ നടക്കും. ഞാൻ അതുപോലെ തന്നെ ഞാൻ ആ ആൾക്ക് വിളിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്നറിയില്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും ഇച്ചിരി താമസം ഉണ്ടെങ്കിലും എൻ്റെ ദൈവം, എൻ്റെ ഈശോ എനിക്കത് എൻ്റെ അമ്മ മാതാവ് വഴി എനിക്കെല്ലാം നടത്തി തന്നു. ഞാനിപ്പോൾ 7 ഓഗസ്റ്റ് ഇവിടുന്ന് ട്രാവൽ ചെയ്യുകയാണ് ന്യൂസിലാൻഡിന്. അവിടെ ചെല്ലുമ്പോൾ ജോലിക്ക് എനിക്ക് കിട്ടണം. എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു. ഞാൻ പോയി കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഹസ്ബൻഡും മക്കളും എല്ലാം കൂടെ വരാനായിട്ട്. പക്ഷേ എനിക്ക് ഒരു പേടിയില്ല. എനിക്ക് ഞാൻ മാതാവിനെ സമർപ്പിച്ച് എൻ്റെ മാതാവിനെയും കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഞാൻ ഇനിയും സാക്ഷി പറയുവാനായിട്ട് കുടുംബമായിട്ട് ഇവിടെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുവൈറ്റിലായിരുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും ഈ വൈകുന്നേരത്തെ പ്രാർത്ഥനയൊക്കെ പ്രിൻ്റ് എടുത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. അവിടെ എനിക്ക് സഹായിക്കാവുന്ന പറ്റുന്ന ആൾക്കാരെയൊക്കെ ഞാൻ സഹായിക്കാമായിരുന്നു. ഞാനും ഹസ്ബൻഡും ഈ മാർച്ചിൽ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വീടിനടുത്തൊരു വൃദ്ധ സദനമുണ്ട്. അവിടെ ഞങ്ങൾ എല്ലാ മാസവും ഭക്ഷണത്തിനും പിന്നെ ഞങ്ങളാൽ കഴിയുന്ന സഹായം രോഗികളായവർക്കാണ്. ഞങ്ങളുടെ അടുത്ത് ആരാവശ്യമുണ്ട് വരുന്നു അവരെയൊക്കെ ഞങ്ങൾ കഴിവതും സഹായിച്ച് തന്നെ പോകുന്നു. വ്യക്തിപരമായി മാറ്റം എന്താ ഒത്തിരി വന്നിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ പള്ളികളിൽ ഞായറാഴ്ചകളിൽ, ഞങ്ങൾ യാക്കോബക്കാരാണ്, ഞായറാഴ്ചകളിലാണ് ഞങ്ങൾക്ക് കുർബാനയുള്ളത്. പക്ഷേ എല്ലാ ഞായറാഴ്ചയൊന്നും ഞങ്ങൾ പള്ളിയിൽ പോകാറില്ല. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ 2 പേരും നേഴ്സുമാരാണ്. ഞങ്ങളുടെ ഷിഫ്റ്റ് അനുസരിച്ച് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന വളരെ കുറവായിരുന്നു. പക്ഷേ ഞങ്ങൾ ഉടമ്പി എടുത്തതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ മക്കളും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന സ്ഥിരമാക്കി. ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ പള്ളിയിൽ പോവും. അങ്ങനെ എൻ്റെ സ്വഭാവത്തിന് ഒത്തിരി എനിക്ക് ദേഷ്യമുള്ള ഒരാളായിരുന്നു. അങ്ങനെ എനിക്ക് അതിന് ഒത്തിരി കുറവ് വന്നിട്ടുണ്ട്. പിന്നെ ബൈബിൾ വായിക്കുന്നതിൽ എന്നാൽ കഴിയുന്ന പോലെ സമയം, 1.5 മണിക്കൂർ ചിലപ്പോൾ അതിൽ കൂടുതൽ എനിക്ക് ഫ്രീ ഉള്ള സമയത്തൊക്കെ ഞാൻ ഇരുന്ന് ബൈബിൾ വായിക്കും. അങ്ങനെ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയും. കീർത്തനം 32:8 തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട്, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഈ മകള് തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഇവിടെ പറയുകയുണ്ടായി, എനിക്ക് എൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ തന്നെ ഒരു സ്വരം കേൾക്കും, നീ ഇത് ഈ വഴിയെ പോവുക, ആ വ്യക്തിയോട് ചോദിക്കുക. അപ്പോഴിത് ഉടമ്പടിയുടെ അമ്മയുടെ ഒരു സാന്നിധ്യവും നമുക്ക് കിട്ടുന്ന ഒരവകാശവുമാണ്. ഉടമ്പടിയെടുത്ത മക്കളുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, കൺഫ്യൂഷനൊക്കെ ഉള്ളപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ മാറി അത് മാറ്റുന്നതിന് നമുക്ക് ഏത് വഴിയെ നാം പോകണം എന്നുള്ള രീതിയിൽ നമ്മെ നയിക്കുന്ന ദൈവത്തിൻ്റെ സഹവാസം, തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യവും
അത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ അത് എങ്ങനെ പറയുന്നു. കുവൈറ്റിൽ അച്ഛൻ ചെന്ന് അവിടെ ധ്യാനിപ്പിക്കുമ്പോൾ അച്ഛൻ പറയുന്ന ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുകയാണ് ഈ മകളുടെ ഹസ്ബൻഡിൻ്റെ കാര്യം. അപ്പോഴങ്ങനെ പിന്നീട് അത് പൂർണ്ണമായിട്ട് സൗഖ്യ അനുഭവം കിട്ടുന്നതും അതുപോലെ ഹസ്ബൻഡിൻ്റെയും തൻ്റെയും പുറത്തേക്ക് പോകുന്നതിനുള്ള ഐ എൽ ടി എസ് എക്സാം അത് പാസ്സാകാൻ സാധിക്കുന്നു, പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഈ മകൾ പോകുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയും തങ്ങളുടെ കുടുംബത്തിലേക്ക് കിട്ടിയിരിക്കുന്ന കൃപകൾ, തനിക്ക് കിട്ടിയിരിക്കുന്ന ധൈര്യം, ഏറ്റവും പ്രധാനമായിട്ട് ഓരോ വ്യക്തികളും പറയുന്നതാണത്, കൂടെ ആരോ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം, ഒറ്റയ്ക്കല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒന്നുകൊണ്ടും പേടിക്കേണ്ട, തളരരുത്, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, ഞാൻ നിന്നെ നയിക്കുവാനുണ്ട്. അതാണ് അമ്മ സാന്നിധ്യം. അമ്മയും ഈശോയും കൂടെയുള്ളപ്പോൾ എവിടെ പോകുവാനും പിന്നീട് നാം മടിക്കേണ്ടതില്ല, നാം അതിനെ ഭയക്കേണ്ടതില്ല. അതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട്, അതായത് ഉടമ്പടി ജീവിതം നയിച്ച് തങ്ങൾക്ക് തങ്ങളെങ്ങനെയായിരുന്നു ഇത്രയും നാളും ആ ഒരു അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തരായ വ്യക്തികളായിട്ട് ദൈവത്തോടൊത്ത് ജീവിക്കുന്ന ബോധ്യങ്ങളിൽ വളരുന്ന വ്യക്തികളായിട്ട് വ്യക്തികളും കുടുംബങ്ങളും മാറുന്നു. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.